കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ ഹൃദയം തുറക്കാതെ ത്രിതല വാൽവ് മാറ്റിവെച്ചുകൊണ്ട് ഹൃദ്രോഗ ചികിത്സയിൽ പുതിയ അധ്യായം കുറിച്ചു. ഹൃദയത്തിന്റെ വലതുവശത്തുള്ള ത്രിതല വാൽവിൽ നിന്നും ഗുരുതരമായ ലീക്ക് കാരണം അവശതയിലായ 60-കാരനായ തലശ്ശേരി സ്വദേശിക്കാണ് ഓപ്പൺ ഹാർട്ട് സർജറിക്ക് പകരം നവീനമായ ഈ രീതിയിലുള്ള വാൽവ് മാറ്റിവെക്കൽ നടത്തിയത്. കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ അയോട്ടിക് വാൽവിന്റേത് ഒഴികെയുള്ള ഇത്തരം ശസ്ത്രക്രിയകൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് ഇതേ രീതിയിൽ ഇടതുവശത്തുള്ള ദ്വിതള വാൽവ്, മഹാധമനിയിലെ അയോർട്ടിക് വാൽവ് ഇവ ഹൃദയം തുറക്കാതെ തന്നെ മാറ്റിവെച്ചിരുന്നു. ഇത് ആദ്യമായാണ് ഹൃദയത്തിലെ വലതുവശത്തുള്ള വാൽവ് ഈ രീതിയിൽ വിജയകരമായി മാറ്റിവെക്കുന്നത്. ഹൃദയത്തിന്റെ വലതുവശത്തുള്ള ത്രിതള വാൽവിൽ നിന്നും ഗുരുതരമായ ലീക്ക് കാരണം അവശതയിലായ 60-കാരനായ തലശ്ശേരി സ്വദേശിക്കാണ് ഓപ്പൺ ഹാർട്ട് സർജറിക്ക് പകരം നവീനമായ ഈ രീതിയിലുള്ള വാൽവ് മാറ്റിവെക്കൽ നടത്തിയത്. കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ എസ് എം അഷറഫിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയയിൽ കാർഡിയാക് അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ബിജുവും കാർഡിയോളജി വിഭാഗത്തിലെ ഡി എം ട്രെയിനികളും സഹായിച്ചു. സി സി യുവിൽ നിന്നും കാർഡിയോളജി വാർഡിലേക്ക് മാറ്റിയ രോഗി വിഷമതകളെല്ലാം മാറി സുഖം പ്രാപിച്ചതിന്റെ ആശ്വാസത്തിലാണ്. അടുത്ത ദിവസം തന്നെ രോഗിക്ക് ആശുപത്രി വിടാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡോക്ടർ അഷറഫ് അറിയിച്ചു. ചരിത്ര നേട്ടം കൈവരിക്കാൻ സാധിച്ച കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിന് ആശുപത്രി അധികൃതർ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.